ഹായ്, ഇന്ന് നിങ്ങൾക്ക് ഞാൻ ദോശ മാവ്, ഗോതമ്പ്, മൈദ, റവ ഒന്നും ഇല്ലാതെ ഒരു പെട്ടെന്ന് ഇൻസ്റ്റന്റ് ആയിട്ട് ഉണ്ടാക്കുന്ന ഒരു ദോശ മാവ് ആണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. മനസ്സിലായില്ലേ? ഇതെന്താ സാധനം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇടിയപ്പപ്പൊടി, അത് ഒരു കപ്പ് എടുക്കുക, അതിലേക്ക് ഒരു മുട്ട ഇടുക, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. എന്നിട്ട് ഇതാ ഇങ്ങനെ വേറെ വെള്ളം പോലെ, പറ വെള്ളം എന്നൊക്കെ നമ്മൾ പറയില്ല, അത് ആ കണക്കിന് വേണമെങ്കിൽ മാവ് ഒഴിക്കാൻ, അപ്പോഴേ ആ ദോശ നല്ല ക്രിസ്പി ആയിട്ട് വരുള്ളൂ. മനസ്സിലായതാ? ഈ പരുവമാണ് വരേണ്ടത്. എന്നിട്ട് അതിലേക്ക് ഞാൻ എന്തെന്ന് ചെയ്തതെന്ന് പറഞ്ഞാൽ, ഒരു രണ്ട് മൂന്ന് തുള്ളി ലൈം ജ്യൂസ് ഒന്ന് പുളിക്ക്. നമ്മുടെ ദോശയ്ക്ക് ഒരു ചെറിയൊരു പുളിപ്പ് വേണമല്ല. അത് കഴിഞ്ഞിട്ട് അതിനകത്ത് ഒരു മീഡിയം സൈസ് സവാളയും, ഇത് ഒരു കപ്പ് മാവിനാണ് ഒരു മുട്ട, നിങ്ങൾ കൂടുതൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ മുട്ട കൂടുതൽ ചേർത്തോളാം. എന്നിട്ട് ഒരു സവാള എടുത്തു, അതിനെ മിക്സിയിൽ നാലായിട്ട് മുറിച്ചിട്ടു, ഒരു കൊച്ചു കഷ്ണം ഇഞ്ചി, ഒരു ഇഞ്ച് പോലും ഇല്ല, അതിൻ്റെ മുക്കാൽ ഇഞ്ച് പോലത്തെ ഒരു കഷ്ണം ഇഞ്ചി, ഇതെല്ലാം കൂടെ മിക്സിയിൽ നല്ല പോലെ കുറച്ച് വെള്ളം ചേർത്ത് നല്ല വെണ്ണ പോലെ അരച്ചു തരാം. അതൊന്നും ഇത് കാണാനില്ല. അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കലക്കി കൊടുത്തു. പിന്നെ ഇട്ടിരിക്കുന്നത് നമ്മുടെ മുഴുവൻ പെപ്പർ. അത് മുഴുവനോടെ ഇടണമെങ്കിൽ അങ്ങനെ, സാധാരണ റവ ദോശയിലൊക്കെ മുഴുവനോടെ കടിക്കുമല്ലോ, പക്ഷെ അതിനേക്കാളും ഞാൻ ഒന്ന് മിക്സിയിൽ ഒന്ന് ഗ്രൈൻഡ്, ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ആക്കി. ഒരു സ്പൂൺ ജീരകം, ആ ജീരകവും കുരുമുളകും കൂടെ ഒരു കറക്ക് കറക്കി ഇതായി ഇതിലിട്ടു. അങ്ങനെ നമ്മുടെ മാവ് റെഡി. ഇത് ഒഴിക്കുന്നതാണ് നല്ല രസം. ഞാൻ എനിക്കിതൊരു തമിഴ് ചാനലിൽ നിന്ന് കണ്ടതാണ് കേട്ടോ, നളഭാഗം എന്ന് പറഞ്ഞ്. ഹായ്, ഇത് നോൺ സ്റ്റിക്ക് ദോശക്കല്ലാണ് ഇതിന് നല്ലത് കേട്ടോ, നമ്മുടെ ഇരുമ്പിലൊക്കെ പിടിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. അപ്പം നമുക്ക് അത് എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ, തീ കുറച്ച് നല്ല പോലെ കുറച്ച് വെച്ചിട്ട് ശരി ഓയിൽ, നല്ലെണ്ണ വേണമെങ്കിൽ നല്ലെണ്ണ, അതെല്ലാം എന്നുണ്ടെങ്കിൽ ഓയില്, ഇതാ അതിങ്ങനെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് അതാ മാവ് ഞാൻ എങ്ങനെ ഒഴിക്കണം നോക്കി. അടിയിൽ അതിൻ്റെ കട്ടി ഉണ്ട്, ആ കട്ടി നമുക്ക് പിന്നെ പിന്നെ ഇങ്ങനെ അലിയിച്ചെടുത്താൽ മതി കേട്ടോ. അതാ വെറും പറ വെള്ളം ഇങ്ങനെയാണ് വരി ഒഴിക്കുന്നത്. ഇത് കണ്ടപ്പോ എന്റെ കൊച്ചുമോന് ഇന്ന് എന്നെ ഉണ്ടാക്കി കൊടുക്കണമെന്ന്. ഞാനും ഇത് ഉണ്ടാക്കിയിട്ടില്ല, എനിക്ക് അതിനെ പറ്റിയൊന്നും അറിയില്ല. ഏതായാലും ട്രൈ ചെയ്ത് അയാൾ ഒരെണ്ണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്, സൂപ്പർ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചു നിങ്ങൾക്കും കാണിച്ചു തരാം. ദോശമാവാണ് നമുക്ക് കൂടെ കൂടെ മുട്ട് വരുന്നത്. ആ സമയത്ത് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നല്ല ക്രിസ്പി ആയിട്ട് നോക്കെടുക്കാം. കൊച്ചുകുട്ടികൾക്കാണെന്നുണ്ടെങ്കിൽ പിന്നെ ഗീ ചേർത്ത് കൊടുക്കുക. നമുക്ക് വലിയവർക്കാണെന്നുണ്ടെങ്കിൽ ഓയിൽ മതിയാവും. ഓയിലെന്ന് പറഞ്ഞാൽ, അതായത് ഇപ്പം ഞാനിതിൽ നല്ലെണ്ണയും, ഞാൻ പറയില്ല രണ്ട് മൂന്ന് സൈസ് എണ്ണയാണ് എപ്പോഴും ഇത് ചെയ്ത് വെക്കുക. നമുക്ക് അതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ആദ്യം കുറച്ച് തീ കുറച്ച് കൂട്ടി വെക്കാം. വളരെ സമയമെടുക്കും, ഇച്ചിരി സമാധാനം ഉണ്ടെങ്കിലേ ചുട്ടെടുക്കാൻ പറ്റുള്ളൂ. പക്ഷെ നല്ല ക്രിസ്പി, നല്ല ടേസ്റ്റി. ഓക്കെ, ചുട്ടിട്ട് കാണിച്ചു തരാം. ഈ പരുവാകുമ്പോ നമുക്ക് പയ്യെ ഒന്ന് കമസൂക്ഷിച്ച് കൊടുക്കാം. വളരെ സൂക്ഷിക്കണം കേട്ടോ, വളരെ സൂക്ഷിക്കണ്ടല്ലോ. നല്ല ക്രിസ്പി. നമ്മൾ ഈ ഹോട്ടലിലൊക്കെ നമുക്ക് റവദോശയൊക്കെ തരുമല്ലോ അവര്, അവരും ഒക്കെ ഇത് ആ മാവ് ഇങ്ങനെ എത്ര വെള്ളമായിട്ടാണ് ആക്കുന്നത്. പക്ഷെ നല്ല ക്രിസ്പിയാണ് ഇത്. നമുക്ക് നല്ല ചമ്മന്തിയോ ടൊമാറ്റോ ചട്നിയോ എന്തെങ്കിലും നമുക്ക് ചേർത്ത് കഴിക്കാം. കൊച്ചുമോൻ സുഖമായിട്ട് ചിക്കൻ ഫ്രൈയും വെച്ച് കത്തിയായിരുന്നു. ഓക്കെ, ഹലോ, കണ്ടല്ലോ, അതാ നല്ല ക്രിസ്പി. ഇതാ കൊച്ചുമക്കൾക്കൊക്കെ നല്ല രസമാണ്, അതുകൊണ്ടാ. അപ്പം ഞാൻ ചട്നിയൊക്കെ അരയ്ക്കാൻ പോകുന്നതേ ഉള്ളൂ. നിങ്ങളെ ഞാൻ ആദ്യം ദോശ കാണിച്ചു തരുന്നു. ഓക്കെ, അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ദോശമാവനായിരിക്കും നമുക്ക് കൂടെ കൂടെ ബുദ്ധിമുട്ട് വരുന്നത്. അപ്പം ഇതാ ഈ ലോക്ക്ഡൗൺ സമയത്ത് കടകളിലൊക്കെ പോകാൻ പറ്റാത്തപ്പോൾ ഏതായാലും നമ്മുടെ കയ്യിൽ ഈ നൈസ് അരിപ്പൊടി കാണും. അത് ഞാൻ പറഞ്ഞ പോലെ കലക്കി ചുട്ടുക. ഓക്കെ, ഇന്ന് ഇതിനുണ്ടാക്കിയത് മുളക്, കുഞ്ഞുള്ളി, കറിവേപ്പില, ഉപ്പ്, ഒരു ചെറിയ പുളിരസം കിട്ടാൻ വേണ്ടി ഒരു ചെറിയ ടൊമാറ്റോ എല്ലാം കൂടി മിക്സിയിൽ അരച്ചു. എന്നിട്ട് നമ്മുടെ പലഹാരമോ പപ്പടമോ ഒക്കെ വറുത്തെണ്ണ വെച്ചിരിക്കും ഇതിന് വേണ്ടി. അത് ചാലിച്ചു വെച്ചിരിക്കുകയാണ്. ഇത് അടിപൊളി ടേസ്റ്റാണ് ഇഡലി ദോശയൊക്കെ കഴിക്കാൻ. അപ്പം ഇന്ന് ഈ ദോശയ്ക്ക് ഞാനിത്
ഓക്കെ അങ്ങനെ നമ്മുടെ ക്രിസ്പി ഇതാണ്ട ക്രിസ്പി ഇപ്പോഴും പോയിട്ടില്ല അതാ ചുട്ടിട്ട് 10 മിനിറ്റ് ആയി ക്രിസ്പി ദോശയും അതിന് പറ്റിയ ചമ്മന്തിയും ഇത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞതുപോലെ ചിക്കൻ ഫ്രൈയോ എന്റെ കൊച്ചുമാനാണെങ്കിൽ ഇതൊന്നും കഴിക്കില്ല അവന് ചിക്കൻ ഫ്രൈ വേണം അപ്പൊ നിങ്ങളുടെ കുട്ടികൾക്കും അതുപോലെയൊക്കെ ഉണ്ടെങ്കിൽ എടുത്ത് റെഡിയാക്കി കൊടുക്കുക അവരൊക്കെ ഇഷ്ടമായിട്ട് കഴിക്കും ഓക്കെ ഇതെല്ലാരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഫീഡ്ബാക്ക് അറിയിക്കുക ബൈ.